back to our channel. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന്. സോ അവർ ടോപ്പിക് ഈസ് എന്താണ് നമ്മുടെ ടോപ്പിക്? അവർ ലവ് സ്റ്റോറി. സോ ഞങ്ങൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ആ ഒരു ഫസ്റ്റ് പിക്ചർ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേരെ അടുത്ത് ചോദിച്ചായിരുന്നു, ചേച്ചി ലവ് മാരേജ് ആണോ അല്ല ചേട്ടാ ലവ് മാരേജ് ആണോ? ചേട്ടൻ്റെ അടുത്തും ചോദിച്ചു ലവ് മാരേജ് ആണോ എന്താ ഇവരിങ്ങനെ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു. ഇനി ഞാൻ കുറച്ച് ഡസ്കിയും അങ്ങനെയാണോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? സീരിയസ്ലി എനിക്ക് അറിയത്തില്ല കേട്ടോ, കാരണം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി ലവ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ. ലവ് മാരേജ് അല്ല. നിങ്ങൾ എന്തുകൊണ്ട് ലവ് മാരേജ് അറേഞ്ച് ചെയ്യുന്നത്, ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ? കാരണം ലവ് മാരേജ് എന്ന് പറയുമ്പം എന്താ അറേഞ്ച്ഡ് മാരേജ് ലവ് ഇല്ലേ, പിന്നെ എന്തുകൊണ്ട്? അപ്പം അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് ആഫ്റ്റർ മാരേജ് ഉണ്ടല്ലോ, അതല്ലേ അടിപൊളി? അതായത് നമ്മുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം കുറച്ച് ടൈം കിട്ടുമല്ലോ. അതെ, ഞങ്ങൾക്കൊരു ആറു മാസം ഉണ്ടായിരുന്നു, ഞങ്ങൾ അടിച്ചു പൊളിച്ചത് ഇല്ലേ. ആ ഒരു ഷോർട്ട് ടേം പീരീഡ് ആണെങ്കിൽ കൂടിയും ശരിക്കും അതൊരു നല്ലൊരു ടൈം ആയിരുന്നു, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അത്ര നല്ലൊരു ടൈം ആയിരുന്നു അല്ലേ. എന്താണ് കുട്ടിക്ക് പറയാനുള്ളത് ആ ഒരു ടൈം പീരീഡിനെ കുറിച്ച്? നമ്മൾ എൻജോയ് ചെയ്തല്ലേ ഒരുപാട്. ഞങ്ങള് സത്യം പറയല്ലേ ഞങ്ങള് കൊറേ സ്ഥലത്ത് കറങ്ങാനൊക്കെ പോകും, ഫുഡ് അടിക്കാൻ പോകും, സ്റ്റാറ്റസ് ഇട്ടു ഒരു വട്ടം ഇട്ടു. പക്ഷേ നമ്മള് എന്താന്ന് അറിയത്തില്ല, 1980s ബന്ധുക്കളും നാട്ടുകാരും ആണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോട്ടോ ഇട്ട പറയാ, ഓ മൈ ഗോഡ് അവളുടെ കല്യാണം ഉറപ്പിച്ചില്ല, അവൾ ആ ചെറുക്കൻ്റെ കൂടെ കറങ്ങാൻ പോയി എന്ന് പറയാം. അതുകൊണ്ട് പിന്നെ പേടിയാണ്, സത്യം പറയാനല്ലോ പേടിച്ചിട്ട്. ആ ചേട്ടനോ നിനക്ക് എൻ്റെ അടുത്ത് ചോദിക്കൂടി സ്റ്റാറ്റസ് ഇട്ടാ ശരിയാവോ? ഞാൻ പറയാം വേണ്ട വേണ്ട, വെറുതെ ഇട്ട് നമ്മള് എന്തിനാ ബന്ധുക്കൾക്ക് നാട്ടുകാർക്ക് ഓരോന്ന് പറയാൻ ഇട്ട് കൊടുക്കുന്നതിന്? ഞങ്ങൾ എത്തില്ല, ഞങ്ങൾ കുറെ സ്ഥലത്ത് പോയി. ഞങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് എന്തിനായിരുന്നു? അതെ, ഞങ്ങള് ഓൾമോസ്റ്റ് ട്രിവാൻഡ്രത്ത് ഒരുവിധ ഹോട്ടലിലൊക്കെ പോയി ഫുഡ് കഴിക്കരുതല്ലേ. അത് ഇങ്ങനെ നോൺ വെജ് വെജ് അങ്ങനൊന്നും ഇല്ല, എല്ലാം കഴിക്കല്ലേ, എല്ലാം കഴിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ പോയ ഹോട്ടൽ ഏതായിരുന്നു? സാംസം. ഒരുപാട് പോയിട്ടുണ്ട്, കാരണം അവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഞങ്ങളുടെ എവറി ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ട്, ഒരു ഫുഡ് ഉണ്ട്, ഏതാണ്? തെറ്റിപ്പോയി, കാരണം വരുന്നുണ്ട് ഈ കുഴിമന്തി. അതായത് ഇവൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള എല്ലാ മന്തിയും ഒരുപാട് ഡിഫറന്റ് ആയിരുന്നു. അതായത് നമുക്ക് അൽഫാം ഇല്ലെങ്കിലും ആ റൈസ് മാത്രം മതി, റൈസും മയണൈസും വെച്ചിട്ട് തീർച്ചയായിട്ടും. ഹലോ, നമ്മുടെ കണ്ടന്റിൽ നിന്ന് നമ്മൾ ഡൈവേർജ് ആയി പോകുന്നു. ഫുഡിനെ പറ്റി പറയാൻ ഞങ്ങൾക്ക് 100 നാവാട്ടോ, കാരണം ഞങ്ങൾക്ക് അതിനെ പറ്റി പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാൻ വാക്കുകൾ കിട്ടില്ല, അത്രയ്ക്ക് അങ്ങ് എന്താ ഒത്തിരി പറഞ്ഞു. ഓക്കെ, നമ്മള് തിരിച്ച് നമ്മുടെ കാര്യത്തിലേക്ക് വന്നു. ഓക്കെ, ലവ് മാരേജ് അല്ല കേട്ടോ. അല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ലവ് മാരേജ് എന്ന് പറഞ്ഞുകൂടാ? യെസ്, ഞങ്ങൾ ഇപ്പോഴും പ്രണയിക്കുന്നു. യെസ് ഓഫ് കോഴ്സ് ഞങ്ങളുടെ ലവ് മാരേജ് ആണ്, കാരണം ഞങ്ങൾ ഏകദേശം ഫെബ്രുവരിയിലാണ് തോന്നുന്നല്ലേ നമ്മുടെ കല്യാണം ഉറപ്പിച്ചത്. ഫെബ്രുവരിയിൽ കല്യാണം ഉറപ്പിച്ചു, മാർച്ചിൽ എൻഗേജ്മെന്റ് വെച്ചിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഇതോ ലവൻ വരുന്നത്. ആര്? കൊറോണ. ഓ മൈ ഗാഡ്, ഭയങ്കര എക്സൈറ്റ്മെന്റിൽ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് മാർച്ച് ഫസ്റ്റ് ഒരു ഹോളിഡേ. എന്നാ നമ്മുടെ അല്ല, അത് ആക്ച്വലി അത് സൺഡേ ആയിരുന്നു, മാർച്ച് 30 ആയിരുന്നു. റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു എന്നാലും കുറച്ച് പേരെങ്കിലും വെച്ച് നടത്താന്നുള്ള. പക്ഷെ ഒരു മാർച്ച് 22 ആയപ്പം നമ്മുടെ മോദിജി വന്നിട്ട് പറഞ്ഞു, സോറി നാളെ അല്ല ഇന്ന് രാത്രി അർദ്ധരാത്രി 12 മണി തൊട്ടില് ലോക്ക്ഡൗൺ ആണെന്ന്. ശരിക്കും ഞെട്ടിപ്പോയി, കാരണം ഈവൻ നമ്മളെ എൻഗേജ്മെന്റ് റിങ് പോലും എടുത്തിട്ടില്ല, കാരണം സമയമുണ്ടല്ലോ. 22 ഇവര് 22 ആണല്ലേ ലോക്ക്ഡൗൺ ആക്കുന്നത്, 10 ദിവസം ഉണ്ടല്ലോ നമുക്ക് മേടിക്കാന്നുള്ള ഒരു പ്രതീക്ഷ. ആ ഓർഡർ കൊടുത്ത് വാങ്ങാൻ ചെന്നില്ലായിരുന്നു. അങ്ങനെ
അങ്ങനെ ഷോപ്പെല്ലാം ക്ലോസ് ആയി. അങ്ങനെ പിന്നെ അവരെ ഞാൻ ഒരുപാട് ഷോപ്പിൽ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ആറ്റിങ്ങിൽ ഭീമേന്നാണ് ഞാൻ എടുക്കാൻ നോക്കിയത്. അപ്പോൾ ഭീമയിൽ ആറ്റിങ്ങിൽ കൊല്ലത്തെല്ലാം നോക്കിയപ്പോൾ അവർ പറഞ്ഞു അത് അത് അവരൊരു സിസ്റ്റർ കമ്പനിയാണ്. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ഒരിക്കലും ഓർഡർ പ്ലേസ് ചെയ്ത് അവിടെ നിന്ന് വാങ്ങാൻ പറ്റത്തില്ല, ട്രിവാൻഡ്രത്ത് തന്നെ വാങ്ങണമെന്ന് പറഞ്ഞു. പിന്നെ അതിലൊരു അവിടെ ഉള്ള ഒരു എംപ്ലോയി ഒരുപാട് സഹായിച്ച് പുള്ളി ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്തു, ഒരു സൺഡേ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ അത്യാവശ്യം കല്യാണമൊക്കെ ഉള്ള എല്ലാവർക്കും വേണ്ടി അവരെടുത്തു കൊടുത്തു. അങ്ങനെയാണ് റിങ് കിട്ടിയത്. പക്ഷേ ഞങ്ങൾ റിങ് കിട്ടിയപ്പോഴും ഞങ്ങളുടെ ഉള്ളിലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു കുറച്ച് പേരെ വെച്ചെങ്കിലും എൻഗേജ്മെൻറ്റ് നടത്താം എന്നുള്ളത്. പക്ഷേ ഒരു 28-27 ആ ഒരു സമയപ്പറ്റനും നല്ല രീതിയിൽ ഫുള്ള് സ്ട്രിക്റ്റാക്കി. എന്ന് വെച്ചാൽ ഇവൻ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം അപ്പോഴത്തേനും ഞങ്ങൾ തീരുമാനിച്ചു ഇത് നടക്കും, ഡേറ്റ് മാറ്റേണ്ടി വരും, ഇത് നടക്കൂല എന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര വിഷമിച്ച് വെച്ചാൽ ലോക്ക്ഡൗൺ ടൈമിൽ പ്രണയം എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്നുവെച്ചാൽ കാണാനൊന്നും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു 2 മാസം ഇങ്ങനെ നീണ്ടുപോയി, ഫോൺ വിളിയും കോളിങ്ങും ഒക്കെ ആയി. നല്ല രസമായിരുന്നു. എനിവേ എന്നിട്ട് മെയ്യൊക്കെ ആയപ്പോൾ എനിക്കൊന്ന് റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറേ കുറഞ്ഞു, കല്യാണത്തിന് നടത്താം എന്നുള്ളൊരിതായി. എന്ന കല്യാണം എൻഗേജ്മെന്റ് അങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ നടത്താം എന്നുള്ളൊരിതായി. 20 മെമ്പേഴ്സ് മാത്രം വെച്ചിട്ട് നടത്താന്ന്. ഇപ്പം വീട്ടിലെല്ലാവരും ഇങ്ങനെ ആലോചിച്ചിട്ട് അവർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കാരണം എൻഗേജ്മെന്റ് അല്ലേ, മാരേജ് ഒന്നും അല്ലല്ലോ, അപ്പം നമുക്ക് ജസ്റ്റ് എൻഗേജ്ഡ് ആക്കി വെച്ചാൽ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഒരു ഡേറ്റ് ഡിസൈഡ് ചെയ്തു. ഏതായിരുന്നു ഡേറ്റ്? മാർച്ച്. എന്റെ കർത്താവ്, എൻഗേജ്മെന്റ് ഡേറ്റ് പറഞ്ഞാലേ ഞാൻ ഡേറ്റ് May 24 അല്ലേ? ഭാഗ്യ ഓർത്തല്ലോ. അപ്പോ 24 എൻഗേജ്മെന്റ്. 24 കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മളെ വിവാഹം ഉറപ്പിച്ചിട്ട് തന്നെ 1 ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. എൻഗേജ്മെന്റിന് മുന്നേ ഒരു കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഓക്കെ, ആ അപ്പം നമ്മള് ഇത് കഴിഞ്ഞിട്ട് ഒക്ടോബറിലൊക്കെ നടത്താമെന്നായിരുന്നു. ഒക്ടോബർ ആയിരുന്നു, ഓഗസ്റ്റ് ആയിരുന്നു, ഓണം അപ്പോഴായിരുന്നു. അല്ല, ഒക്ടോബറിലൊക്കെ നടത്താന്ന് വിചാരിച്ചു. അപ്പോഴാണ് നമ്മുടെ 2 വരുന്നത്. രണ്ടാം തരംഗം വന്നെങ്കിലും എന്താ പറയാ, ഭയങ്കര നടത്തായിരുന്നു, ഇവന്റ്സ് ഒക്കെ നടത്തായിരുന്നു. പക്ഷെ ഇതുപോലെ റെസ്ട്രിക്ഷൻസ് വെച്ചിരുന്നു, 50 പറ്റുള്ളൂ അങ്ങനെയൊക്കെ. എനിവേ 20 ആയപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീട്ടിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ഒക്കെ ഒരു ചേട്ടൻ്റെ വീട്ടിലായാലും ഒക്കെ 10 വെച്ച് നടത്തുക പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ ചേച്ചിയും ചേച്ചിമാരെ ഹസ്ബൻഡ്സും എല്ലാവരുടെയും അമ്മ തന്നെ പത്തി കൂടലുണ്ട്. അതൊരിക്കലും പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെ പിന്നെ വിചാരിച്ച് എന്തായാലും ഈ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് അടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ചെങ്കിലും ആകുമ്പോൾ 100 എങ്കിലും ആകുമ്പോൾ നടത്താമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഈ ടൈമിൻ്റെ ഇടയ്ക്കാണ് കുറേ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഉണ്ടായത്. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു, ട്രിവാൻഡ്രത്തായിരുന്നു. അതെ, അത് എൻഗേജ്മെന്റ് കഴിഞ്ഞുകൊണ്ട് കിട്ടിയതാണ്. അപ്പം എനിക്ക് ഓഗസ്റ്റില് ജോബിന് കയറി, പിന്നെ ഇവിടെ ഹോസ്റ്റലൊക്കെ എടുത്തു, ഹോസ്റ്റലിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ പറയണ്ടല്ലോ, പിന്നെ ഫുൾ ഫ്രീഡം ആയി. പിന്നെ ഞങ്ങൾ ഫുൾ ടൈം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഓഫീസ് കഴിയുമ്പോഴത്തേനും ചേട്ടൻ എന്നെ വന്ന് പിക്ക് ചെയ്യായിരുന്നു. പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫുഡ് അടിക്കാൻ പോകും. ഓരോ ദിവസം ഓരോ ഫുഡാണ്, അത് ഓർക്കണം. ഓരോ ദിവസം ഷവർമ, ഷവായി, മന്തി, ഓരോ ദിവസം ഡിഫറെൻ്റാണ്. മീൻസ് ഡെയിലി ഒരു എന്താ പറയുക, ഈവനിങ് ഞങ്ങൾ ഫുഡ് അടിയായിരുന്നു, ഫുഡ് അടിക്കും. ഞാനാണ് കൊണ്ടുപോയി. സത്യം കേട്ടോ, ട്രിവാൻഡ്രത്ത് വന്നിട്ട് എനിക്ക് കടകളെ പറ്റിയോ ഫുഡ്സിനെ പറ്റിയോ ഒന്നും വലിയ അറിവില്ലായിരുന്നു. പക്ഷെ ശരിക്കും ഫുഡ് എന്താന്ന് എനിക്ക് പരിചയപ്പെടുത്തുന്നത് അല്ലേ വേണ്ട എന്ന് പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ. എന്നെ പക്ക ഫുഡി ആക്കി മാറ്റിയത് സ്പോർട്സാണ്. ഓക്കെ, സോ അങ്ങനെ എന്നാ പറയാ, ആ അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഡിസംബറൊക്കെ ആയപ്പോഴത്തേനും ഞാൻ വർക്ക് ഫ്രം ഹോം ചോദിച്ചു. ഡിസംബർ മന്ത് ഫുള്ള് വർക്ക് ഫ്രം ഹോം, കാരണം January 3 മാരേജ് ഡേറ്റ് എടുത്തത്. അപ്പോഴത്തേനും 100 പറ്റുമായിരുന്നു. പക്ഷേ എങ്കിലും 100 പറ്റുമെങ്കിലും അല്ല, 100 ഓഡിറ്റോറിയം അലോഡ് അല്ലായിരുന്നു അന്ന്, വീട്ടിൽ വെച്ചിട്ടേ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഒക്ടോബറിലേ നമ്മൾ ഇതെല്ലാം ഡിസൈഡ് ചെയ്തു, വീട്ടിൽ വെച്ചിട്ട് നടത്താം. 50 പേരെങ്കണ്ടായിരുന്നു തോന്നുന്നു, 50 പിന്നാണ് 100. അങ്ങനെ
വീടും ലെറ്ററൊക്കെ അടിച്ചു വീട്ടിൽ വെച്ചിട്ട് നടത്താം അങ്ങനൊരു രീതിയിലായിരുന്നു. പക്ഷേ ഒരു ഡിസംബറൊക്കെ ഹാഫൊക്കെ ആയപ്പോഴത്തേന് ഓഡിറ്റോറിയം ഒക്കെ ഓപ്പൺ ചെയ്യും. പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, കാരണം ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടക്കണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടല്ലോ, അതുപോലെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഓഡിറ്റോറിയം ഒക്കെ വേണമെന്ന്. പക്ഷേ ആ ടൈമിൽ നമ്മൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്താലും അവര് അവർക്ക് ഉറപ്പില്ല, അവർ റീഫണ്ട് ചെയ്യുമെന്ന് തന്നെ അവർ പറയുന്നില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ വെച്ച് ചെയ്യുന്നതാണ് ഗുഡ് ഡിസിഷൻ. അങ്ങനെ എല്ലാവരും പറഞ്ഞു ഇപ്പം വീട്ടിൽ വെച്ചിട്ട് നടത്താം കുഴപ്പമില്ല. ഇപ്പം ഞാനും വിചാരിച്ചു ഇത്രയും വെയിറ്റ് ചെയ്തില്ലേ, ഇനിയിപ്പം എവിടെ വെച്ചിട്ടായാലും വെള്ളം കല്യാണം നടക്കട്ടെ എന്നൊരു വിചാരമായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അങ്ങനെ ഞാൻ ചോദിച്ചു എട്ടിനും കുഴപ്പമില്ലേ, എല്ലാവർക്കും ഉള്ള ടെൻഷൻ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു കല്യാണം നടക്കൂ എന്ന് വെച്ചാൽ കൊറോണ ആയിട്ട് പേടിയാ. ഓരോ ഈ ഡിസംബർ ഫസ്റ്റ് ആയിടം തൊട്ട് ഞങ്ങൾ എങ്ങനെ ചിന്തിച്ചിരിക്കോ വീട്ടിലാർക്കെങ്കിലും കൊറോണ ഒരു എന്തെങ്കിലും പ്രശ്നമാവോ, ആ നമുക്ക് തീർന്നല്ലോ, നമുക്ക് പിന്നെ 24 അത് 14 ദിവസം കഴിയാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഒരു 14 ദിവസം മുന്നേ തൊട്ടേ പേടിച്ചു പിടിച്ച എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. കൊറോണ വന്നിട്ട് കല്യാണം മാറ്റി വെച്ചതും അത് മാറ്റി വെച്ചതും കൊറേ ന്യൂസ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എന്തായാലും കറക്റ്റ് ടൈമിന് കല്യാണം കഴിഞ്ഞു. സോ ആ ഒരു 2020 ഫെബ്രുവരിയിൽ വന്നിടം തൊട്ട് കല്യാണം വരെയും പ്രണയിക്കായിരുന്നു. അതിനുശേഷം ഇപ്പോഴും ഞങ്ങൾ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ കുട്ടി. സോ ഇതാണ് ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി എന്നൊക്കെ പറയാൻ. എല്ലാവരും പറയും കല്യാണത്തിന് മുന്നേ തന്നെ കണ്ടുമുട്ടി പ്രണയിച്ച് അങ്ങനെ അതിനേ ഉള്ളൂ ലവ് സ്റ്റോറി, അങ്ങനല്ല. ലൈഫിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഹാവ് ദർ ഓൺ ലവ് സ്റ്റോറി. സോ ഇതാണ് എൻ്റെ ലവ് സ്റ്റോറി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണം കൂടി അമർത്തുക. എന്തിനു വേണ്ടിയിട്ടാ? നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി. പുതിയ പുതിയ വീഡിയോസ്, ഇനി ഒരുപാട് വീഡിയോസ് നമ്മളിൽ വരുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ അൽബൈത്തിന്റെ വീഡിയോ വരുന്നുണ്ട്, ഒന്നും പറയുന്നില്ല ഇപ്പൊ. ഇനി എന്ത് വീഡിയോ വരുന്നെന്ന് ഞങ്ങളൊന്നും പറയല്ല, കാരണം ഞങ്ങൾക്ക് തന്നെ അറിയാൻ വയ്യ. സോ അപ്പം ബൈ.